റെസ്റ്റോറൻസിൽ നമ്മൾ കഴിക്കുന്ന അതേ രുചിയിലുള്ള സ്ക്വിഡ് റിങ്സ് ആയാലോ എന്ന്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, ആർക്ക് വേണമെങ്കിലും ഈസിയായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. മലയാളത്തിൽ നമ്മളിതിന് കണവ, കൂന്തൽ എന്നൊക്കെ വിളിക്കാറുണ്ട്. ധാരാളമായിട്ട് നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് 1 കിലോ കൂന്തലാണ് അഥവാ സ്ക്വിഡ്, നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ആദ്യം ഒന്ന് റിങ്സ് ആയിട്ട് കട്ട് ചെയ്യണം. നല്ല മൂർച്ചയുള്ളൊരു കത്തി കൊണ്ട് എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓരോ പീസും ഇതുപോലെ റിങ് ഷേപ്പിൽ വരും. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഒരു ഫിഷ് കട്ടർ ഉപയോഗിച്ച് വേണമെങ്കിലും കട്ട് ചെയ്യാം. ഏതാണോ സൗകര്യം അതുപോലെ ചെയ്യാം. ഏതായാലും ഞാൻ ഈ കണവ കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് മാത്രമാണ് നമ്മളിതിൽ ചേർക്കുന്ന എരിവ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, വളരെ എളുപ്പത്തിലുണ്ടാക്കാം. ഇത് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് കോൺഫ്ലോർ ആണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വേണം ചേർക്കാൻ. ഈ കോൺഫ്ലോർ ആണ് നമ്മുടെ സ്ക്വിഡിന് നല്ല ഒരു ക്രിസ്പി ടെക്സ്ചറൊക്കെ തരുന്നത്. 2 ടേബിൾ സ്പൂൺ ചേർക്കാം. എന്നിട്ട് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റിവെക്കുക. ഈ സ്ക്വിഡ് നല്ല പ്രോട്ടീൻ റിച്ച് ആണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ധാരാളം ഉണ്ട്. വൈറ്റമിൻ സി, അയൺ, കാൽഷ്യം ഇതിൻ്റെയൊക്കെ ഒരു കലവറയാണ്. അതുകൊണ്ട് ഹാർട്ടിനും സ്കിന്നിനും ഹെയറിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി വേണ്ടത് ഇതുപോലെ ഒരു ബോക്സ് ആണ്. അടപ്പുള്ള ഏതെങ്കിലും കണ്ടെയ്നർ ആവാം, ഈ ഷേപ്പ് വേണമെന്നില്ല, ഒരു റെക്റ്റാങ്കുലർ ബോക്സ് ആയാലും മതി. ഇതിനകത്തേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് അതേ ക്വാണ്ടിറ്റി, അതായത് 1/2 കപ്പ് തന്നെ കോൺഫ്ലോർ ആണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്കാണ് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത സ്ക്വിഡ് പീസസ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. മുഴുവൻ സ്ക്വിഡും ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടപ്പ് കൊണ്ട് അടച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പൊടികളെല്ലാം ഓരോ പീസിലും നല്ലപോലെ പറ്റണം, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതിന് പറ്റിയ ഏത് ബോക്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കണ്ടോ, തുറന്ന് നോക്കുമ്പോൾ ഓരോ സ്ക്വിഡിലും നല്ലപോലെ പൊടിയെല്ലാം പറ്റിയിരിക്കുന്നുണ്ട്. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്ന് തട്ടിക്കുടഞ്ഞെടുത്തിട്ട് വേണം എണ്ണയിലേക്കിടാൻ. ഇനി എണ്ണ ചൂടാൻ വയ്ക്കാം. വെളിച്ചെണ്ണ വേണ്ട, മറ്റേതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് എണ്ണ ചൂടാക്കാൻ വെക്കണ്ട, കാരണം ഈ ഓയിൽ നമുക്ക് ഈ ഒരു ആവശ്യം കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റാണ്, വേറെ ഒന്നിനും ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം എടുക്കുക. ഒരുവിധം നല്ല ചൂടാവുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ഹൈ ഫ്ലെയിം തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നിട്ട് 1 മിനിറ്റ് മാത്രം കുക്ക് ചെയ്യുക. 1 മിനിറ്റ് ആകുമ്പോഴത്തേക്കും തന്നെ പാകത്തിനായിട്ടുണ്ടാവും. സ്ക്വിഡല്ലേ ഒരുപാട് വേവാൻ സമയമെടുക്കും എന്നൊന്നും കരുതണ്ട, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. പുറം നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളു നല്ല സോഫ്റ്റുമായിരിക്കും. പക്ഷെ 1 മിനിറ്റിൽ കൂടുതൽ വെച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ കളറ് മാറി ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളറാവും, സ്ക്വിഡിന് മുറുക്കം കൂടുകയും ചെയ്യും. ഈ ഒരു പാകമാകുമ്പോൾ തന്നെ നമുക്ക് കോരിയെടുക്കാം. ഇതിലങ്ങനെ എണ്ണയൊന്നും കുടിക്കില്ല, കോൺഫ്ലോറൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് ഒട്ടും എണ്ണ കുടിക്കില്ലെന്ന് തന്നെ പറയാം. കണ്ടോ, നമ്മുടെ സ്ക്വിഡ് റിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കി മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ നമ്മളൊരു സ്ക്വിഡ് റോസ്റ്റോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുക്കറിലിട്ടൊക്കെ നല്ലപോലെ വേവിക്കണമല്ലേ. ഇതിപ്പോൾ 1 മിനിറ്റ് കൊണ്ട് കാര്യം കഴിഞ്ഞു. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കണ്ടോ, അടുത്ത സെറ്റും റെഡി ആയിട്ടുണ്ട്. ഇത് കൂട്ടിക്കഴിക്കാൻ ടൊമാറ്റോ സോസ് മാത്രം മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്റ്റാർട്ടർ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.